ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ന്യൂ വീഡിയോ എൻ ആർ കെ വ്ളോഗ്. എൻ ആർ കെ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് മച്ചാമാരെ, സുഖമല്ലേ? എന്തുണ്ട് മച്ചാമാരെ, നമ്മൾ ഇന്നലത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട്, നിങ്ങൾ നേരെ പോയി കാണും കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മളെ മോട്ടിവേഷൻ വീഡിയോസ് കാര്യങ്ങളിലോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്തെല്ലാമെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ മോട്ടിവേഷൻ ചെയ്തിട്ട് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടാകുന്നല്ലോ, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യട്ടെ എന്ന് വന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങളിൽ വരുത്താനുണ്ടാകുന്നു. അപ്പോൾ ഇന്ന് വേറെ ഒന്നല്ല, നമ്മുടെ ലൈഫിൽ പല വിധത്തിൽ, അതായത് നമ്മൾ പല സ്ഥലത്ത് നമ്മൾ പോകും ഒരു പ്രായത്തിൽ, അതായത് ഒരു പ്രായത്തിലല്ല, നമ്മൾ ഇപ്പോൾ ഒരു നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തില്ലേ, ആ ഒരു പ്രായം മുതലേ നമ്മൾ പുറത്ത് പോകാൻ തുടങ്ങി. അതായത് ഇപ്പോൾ ഒന്നാം ക്ലാസ് തൊട്ട് നമ്മളിപ്പോൾ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്നത് അത് വീട്ടിലല്ലല്ലോ, നമ്മൾ പുറത്താണല്ലോ. അപ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടുന്നൊരു വൈബുണ്ട്, അവിടുന്ന് കിട്ടുന്നൊരു വൈബുണ്ട്. പിന്നെ അതുപോലെ തന്നെ എട്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോൾ കിട്ടുന്നൊരു വൈബുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ കിട്ടിയ ഒരു മെമ്മറീസ് അല്ല എട്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോൾ. അതായത് അവിടുന്ന് കിട്ടിയൊരു വൈബ് ഇവിടുന്ന് കിട്ടണമെന്നില്ല, ഇവിടുന്ന് കിട്ടിയ വൈബ് നാളെ വേറെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജെല്ലാം കഴിഞ്ഞ ഒരു ജോലി സ്ഥലത്ത് കിട്ടണമെന്നില്ല. എന്താ പറയുക, എനക്ക് കിട്ടിയ, അതായത് നമുക്ക് കിട്ടിയ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക മെമ്മറീസ് ഉണ്ടാവും, അത് തന്നെ ഒരു മെമ്മറീസ്. ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, നമ്മളെപ്പോഴും പോസിറ്റീവ് മാത്രം വിചാരിക്കാൻ പാടില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും വെച്ചാൽ ചില സ്ഥലത്ത് നമ്മൾ തളരണം, തളർന്നാൽ നമുക്ക് എണീച്ച് വരാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് പോസിറ്റീവ് മാത്രം നല്ല രീതിയിൽ നമ്മൾ പോകുന്നത്, പെട്ടെന്ന് നമ്മളൊരു തകർച്ച നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു കാരണത്താൽ, അപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ഡിപ്രഷനടിച്ച് നമ്മൾ ഇരുന്നു പോകും. ശരിക്കും വെച്ചാൽ നമുക്ക് പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവും വരണം ശരിക്കും. എന്നാൽ നമുക്ക് നെഗറ്റീവും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് നാളെ ഇങ്ങനെ ചിന്തിക്കാവോ, അത് ഇത് ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇത് ചെറിയ കാര്യം, നമ്മളപ്പോൾ എത്ര കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മൾ ഓരോ ആൾക്കാർ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അത് ഇത് എന്നെല്ലാം നമ്മൾ വിചാരിച്ചിട്ട് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തന്നെ ഒരു ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തന്നെ എടുക്കാം, അതാണ് പറയുന്നത്. അപ്പം നമുക്ക് ലൈഫിൽ എപ്പോഴും ഒരേ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരേ വൈബ് നമുക്ക് കിട്ടണമെന്നില്ല. ഞാൻ എന്താ പറയുക, എനിക്കിപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടുന്നുണ്ട്, അതായത് നമ്മളെ മിനി ഊട്ടി പോയത്, അതായത് മലപ്പുറത്തെ മിനി ഊട്ടി പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടു. ഞാൻ ഇപ്പോൾ ഒന്നല്ല, ഇപ്പോൾ കുറച്ചായി, ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം. അപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു വൈബ് എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന്, എൻ്റെ നാട്ടിൽ വെച്ചിട്ട് ഈ മലപ്പുറത്ത് എൻ്റെ പിള്ളേർ ഇത്തരം പോയപ്പോൾ, ട്രിപ്പ് പോയപ്പോൾ ഉള്ള വൈബും വേറെ പറയാണ്. അവർ സ്നേഹം കൊണ്ട് നമ്മളത് മൂടി പുതക്കലാണ് ശരിക്കും വെച്ചാൽ. എന്ന് വെച്ചാൽ എന്താ പറയുക, അവർ വേറെ വൈബാണ്. അതായത് ഞാനിപ്പോൾ ട്രിപ്പ് പോയാലോ, ഓ ട്രിപ്പ് പോവാ, അല്ലെങ്കിൽ എന്താ പറയുക എവിടെയും കറങ്ങാൻ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോയാലോ, ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാ, അങ്ങനത്തെ ഒരു വൈബാണ്. ഫുഡ് കഴിക്കാൻ, അതായത് എന്ത് കാര്യത്തിന് നല്ലൊരു കാര്യത്തിന് വിളിച്ചാൽ ഒരു പോസിറ്റീവ് എനർജി, ഓ പോയേക്കടാ പ്രശ്നമില്ല, എത്ര മണിക്ക് പോവാ, ഇത്ര ടൈം, ഒരു ടൈം പറഞ്ഞെങ്കിൽ ആ ഒരു ടൈമിൽ, അതാണ്. അതായത് അത് വേറെ ഒരു വൈബാണ് ശരിക്കും വെച്ചാൽ. നമ്മളൊരു ടൈം പറഞ്ഞാൽ ആ ഒരു ടൈമിന് നമ്മൾ കറക്റ്റ് ടൈമിംഗ് പാലിക്കുന്നത്, അതെല്ലാമാണ് എനിക്ക് അവരോട് ഇഷ്ടപ്പെട്ട. പിന്നെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലത്തെ പിള്ളേരാണെങ്കിൽ അവിടുന്ന് വേറൊരു വൈബ്, എന്തെല്ലാം നമിച്ചാതെ സുഖമല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്, ഓ നമ്മളോടെല്ലാം നല്ലതെല്ലാം ചോദിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജോലി സ്ഥലത്ത് അങ്ങനെയാണ്, ചിലപ്പോൾ നമ്മൾ പോകുന്നിടത്ത് മൊത്തം നമ്മൾ എന്താ പറയുക അങ്ങ് അടിച്ചമർത്തും നമ്മൾ. പക്ഷെ നാളെ ഒരു ദിവസം നമുക്ക് ഒരു ബിഗ് ഒരു വലിയൊരു കൂട്ടം തന്നെ നമുക്ക് ഉണ്ടാവും ചിലപ്പോൾ മച്ചാന്മാരെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എത്രമാത്രം മനസ്സിലായി എന്നറിയില്ല, മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് നാളത്തെ വീഡിയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ അടിപൊളിയായിട്ട് കാണാം മച്ചാന്മാരെ.